നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കി ആശുപത്രിയിലെ പാർക്കിംഗ്. അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയുടെ അനധികൃത പാർക്കിംഗ് ഇപ്പോൾ ഏറെ ബാധിക്കുന്നത് ആശുപത്രിക്ക് സമീപം താമസിക്കുന്ന പ്രദേശവാസികളെയാണ്. വേണ്ട വിധത്തിലുള്ള പാർക്കിംഗ് സൗകര്യം ആശുപത്രി അധികൃതർ ഒരുക്കാത്തതിനാൽ വാഹനങ്ങളെല്ലാം ഇപ്പോൾ ആശുപത്രിക്ക് പിന്നിലുള്ള റോഡിൻ്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യുന്നത്. ആശുപത്രിയിൽ തിരക്കുള്ള സമയത്ത് റോഡിൻ്റെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് പലപ്പോഴും. ഒരു വണ്ടി വേണമെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ നിന്നിട്ട് ആ വണ്ടി ഇരുന്നിട്ട് ആഹാരം കഴിക്കുക, കഴിച്ചിട്ട് വേസ്റ്റ് ഇടുക, മാസ്ക് വലിച്ചെറിയുക. പിന്നെ ഞങ്ങളുടെ ജോലി തൂത്ത് വരുന്ന ജോലിയാണ്. രണ്ടാമത് ഈ വണ്ടി ഇങ്ങനെ കൊണ്ട് നടത്തിയിടുമ്പോൾ അടുത്ത് ഇന്നലെ ഒരു തടിലോറി പോയതാണ്. അത്രയും സ്ഥലം അവര് കവർ ചെയ്താൽ കയറി പോയത്. തടിലോറി പോയതാണ്, റബ്ബറിന്റെ തടിയും കെട്ടിക്കൊണ്ട് അവർ പെട്ട വാഴ ഇന്നത്തെ ഒരു ലൈനും പൊട്ടിച്ച അവര് പോയത്. രണ്ടു ദിവസം കറണ്ടില്ല. വണ്ടി കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഇതാണ് കാര്യം. രണ്ട് ഇത്ര ഇത്ര വണ്ടിയേ ഉള്ളോ സാധാരണ? വടക്കോര വണ്ടി കാണുന്നു. സ്കൂൾ കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളും മറ്റും കടന്നു പോകുവാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. വീടുകളിലേക്കുള്ള സ്വകാര്യ വഴികൾ പോലും അടച്ചുകൊണ്ടാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് നിമിത്തം വഴി നടക്കാനോ വാഹനം വീട്ടിൽ നിന്ന് പുറത്തേക്കിറക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ്. റോഡിന്റെ ഒരുവശം സംരക്ഷണ വേലി പോലും ഇല്ലാത്ത കുളമാണ്. മറുവശത്തെ അനധികൃത പാർക്കിംഗ് നിമിത്തം ഇതുവഴിയുള്ള കുട്ടികളെയും കൊണ്ടുള്ള വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങളുടെ യാത്ര ഒരു ഞാണിന്മേൽ കളി പോലെയാണ്. അനധികൃത പാർക്കിംഗ് മാത്രമല്ല, സാനിറ്ററി നാപ്കിനുകൾ അടക്കമുള്ള മറ്റ് നിരവധി വേസ്റ്റുകളും ഇവിടെ വലിച്ചെറിയാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പരാതിയുമായി ആശുപത്രി അധികൃതരെ സമീപിച്ചെങ്കിലും വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. MCTV ന്യൂസ്, അടൂർ.